അസ്സാം വലൈക്കും ഓൾ മൈ ഡിയേഴ്സ് ഹൗ ആ യു ചിൽഡ്രൻ എല്ലാവരും സുഖമായിട്ട് വീട്ടിലിരിക്കുകയല്ലേ മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടോ മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടായിരുന്നോ എല്ലാവരും റൈറ്റൊക്കെ ചെയ്യുന്നുണ്ടോ റൈറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് കഴിഞ്ഞ ഭാഷ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഷവി ഗോ ഓ റബ്ബി എസ് വ ലാത്തുഅസ് വ തമ്മിം ബിൽഹായ് വ എസ് സൈനു യാ ഫാഹു റബ്ബി സിദിനയിൽമ റബ്ബി സിദിനയിൽമ റബ്ബി സിദിനയിൽമ എല്ലാവരും മിസ്സിൻ്റെ കൂടെ ധുവാക്ക് ചെല്ലിയോ നല്ല കുട്ടികളായിട്ട് മിസ്സിന് കൂടെ ഒതുവാക്കി ചെല്ലിയോ ചെല്ലിയില്ലേ നമുക്ക് ക്ലാസ്സിലൂടെ കിടക്കാം ഓക്കെ ലെസ്റ്റാൻ പ്രീവിയസ് ക്ലാസ്സിൽ മിസ്സ് എന്തു പഠിപ്പിച്ചത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ ഫസ്റ്റ് അക്ഷരം തുടങ്ങിയായിരുന്നില്ലേ നമുക്ക് ടെസ്റ്റ് മിസ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഇതാണ് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് മലയാളം ടെക്സ്റ്റ് ബുക്ക് കണ്ടു എല്ലാവരും ഇതാണ് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഈ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് കണ്ടോ ഫസ്റ്റ് മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യം കിടക്കുന്നത് കണ്ടോ എന്തൊരു സ്വരാക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളാണില്ലേ സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ ആ സ്വരാക്ഷരങ്ങളാണ് മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഉള്ളത് നമുക്ക് ആദ്യം വായിക്കാനുള്ളത് ഏതാ ഉറക്കെ വായിക്കുക ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടോ ഉറക്കെ വായിക്കുക അപ്പോൾ എന്ത് വേണം സേ ലോ ഉറക്കെ വായിക്കണം എന്ത് വായിക്കിയിട്ടുള്ളത് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ നമുക്ക് മിസ്സിൻ്റെ കൂടെ വായിക്കാം മിസ് വായിക്കട്ടെ മിസ്സിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റ് വായിക്കാം ഓക്കെ ആ ആ ഇ ഇ ഉ എ ഐ ഒ ഓ ഔ അം ആ മിസ്സിൻ്റെ കൂടെ വായിച്ചു ഐശ്വര്യങ്ങൾ ഒന്നുകൂടി വായിക്കാം അ ആ ഇ ഇ എ എ ഐ ഒ ഇപ്പം സ്വരാശ്വര്യങ്ങൾ എല്ലാവരും പഠിച്ചില്ലായിരുന്നോ നിങ്ങളെല്ലാവരും റൈറ്റ് ചെയ്തു മിസ്സിൻ്റെ അത് കാണിച്ചു വന്നു മിസ് അതെല്ലാം കണ്ടു മാഷാ എല്ലാവരും നല്ല സൂപ്പറായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടത് അപ്പം ഇത് മിസ്സിൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞില്ലേ ഇനി അത് കഴിഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഉറക്കെ വായിക്കുക വ്യഞ്ജനാക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ഒരു അക്ഷരം മാത്രമല്ലേ പഠിച്ചോളൂ ഏതക്ഷരം അത് കാ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇല്ലേ പ്രത്യേകിച്ച് അത് നമുക്ക് എക്സസൈസ് നോക്കാം ഇതിനകത്ത് അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ ചിത്രങ്ങളെ അവയുടെ പേര് തുടങ്ങുന്ന അക്ഷരവുമായി യോജിപ്പിക്കുക കണ്ടോ അടുത്ത പേജിലുള്ളത് കണ്ടോ ചിത്രങ്ങളെ അവയുടെ പേര് തുടങ്ങുന്ന അക്ഷരങ്ങളുമായി യോജിപ്പിക്കുക കണ്ടു എല്ലാവരും കണ്ടു ഇത് നമ്മുടെ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്ന സൈസാണിത് അതായത് ചിത്രങ്ങളെ അവയുടെ പേര് തുടങ്ങുന്ന അക്ഷരവുമായി എന്തു ചെയ്യുക യോജിപ്പിക്കുക ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു നാല് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമോ ഈ നാല് ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ചിത്രം ഏതാണ് ഇത് ഏതാണിത് അറിയൂ ഇത് ഏതെന്ന് ഇതാണ് ഐരാവതം എന്തോ ഇത് ഇതാണ് ഐരാവതം ഐരാവതത്തിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ആദ്യത്തെ അക്ഷരം ഏതാണ് ഐ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത് ഐരാവതം എന്ത് വെച്ചിട്ട് തുടങ്ങുന്നത് ഐ എന്ന അക്ഷരം വെച്ചിട്ടാണ് എന്ത് തുടങ്ങുന്നത് ഐരാവതം എന്ന വാക്ക് തുടങ്ങുന്നത് അപ്പം ഐരാവതം ഇപ്പം ഈ പിച്ചെണ് നേരെ എന്ത് ഈ പിച്ചെണ് നേരെ എന്ത് കൊടുക്കണം ഏതാണ് നേരെ കൊടുക്കേണ്ടത് ഐക്ക് നേരെ വേണം എന്ത് വരയ്ക്കാൻ ദാ ഇങ്ങനെ ഐക്ക് നേരെ എന്ത് വേണം വരയ്ക്കണം അല്ലേ അത് കഴിഞ്ഞ് അടുത്ത കൊടുത്തിരിക്കുന്നത് എന്തുവാ അടുത്ത കൊടുത്തിരിക്കുന്ന എന്തിൻ്റെ പടവാ ഉറുമ്പിൻ്റെ പടവാണില്ലേ എന്തിൻ്റെ പടവാണ് ഉറുമ്പിൻ്റെ പടവാണ് ഉറുമ്പ് ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ പറഞ്ഞേ ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഊ ആണില്ലേ ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഊ ഊ ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഊ അപ്പോൾ ഉറുമ്പിൻ്റെ അപ്പം ചിത്രത്തിന് നേരെ എന്ത് വേണം ആ ഏത് അക്ഷരം കൊടുക്കണുള്ളത് എന്ന അക്ഷരം കൊടുക്കണം ഉറുമ്പിന്റെ ചിത്രത്തിന് നേരെ ഏത് അക്ഷരം കൊടുക്കണം എന്ന അക്ഷരം കൊടുക്കണം അത് കഴിഞ്ഞുള്ള ചിത്രം നോക്കി എന്തിൻ്റെ ചിത്രം ഇത് എന്തിൻ്റെ ചിത്രം ഇത് ഒട്ടകത്തിൻ്റെ ആണില്ലേ ഇത് എന്തിന്റെ ചിത്രം ഈ ചിത്രം കണ്ടു പറഞ്ഞിട്ട് ഏതിൻ്റെ ഇത് ഒട്ടകമാണില്ലേ ഇത് എന്തു ഇത് ഒട്ടകയാണല്ലേ അപ്പം ഒട്ടകത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ ആദ്യത്തെ അക്ഷരം ഏതാ അല്ലേ ഒട്ടകത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഇതാ അല്ലേ അപ്പോൾ എന്തു വേണം ഒട്ടകത്തിന്റെ ചിത്രത്തിന് നേരെ ഏത് അക്ഷരം കൊടുക്കണുള്ളത് ഓ എന്ന അക്ഷരത്തിന് നേരെ എന്തു വേണം ലൈൻ വരയ്ക്കണം ഓ എന്ന അക്ഷരത്തിന് നേരെ എന്തു വേണം വര വരയ്ക്കണം അത് കഴിഞ്ഞ് അടുത്ത കണ്ട കുറേ മര മരുന്നുകളുടെ ആ കൊടുത്തിരിക്കുന്നത് കണ്ടെയോ ചിത്രമാ കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്തോ മലയാളത്തിൽ ഇതിന് പറയുന്നത് ഔഷധം ഒന്നും അല്ലേ പറയുന്നത് എന്തോ പറയുന്നത് ഔഷധം എന്നും അല്ലേ പറയുന്നത് അപ്പം ഔഷധത്തിന്റെ ഇവിടെ എവിടെയെങ്കിലും നോക്കി ഔ ഉണ്ടോ നോക്കി ഔ നോക്കി ഇവിടെ എവിടെയെങ്കിലും ഔ ഉണ്ടോ നോക്ക് കണ്ടോ അപ്പം ഇവിടെ രണ്ടാമത് കിടക്കുന്ന ഏത് അക്ഷരമാണ് ഔന്ന അക്ഷരമാണ് ഇല്ലേ അപ്പം എന്ത് വേണം ഔഷധത്തിന് നേരെ എന്ത് കൊടുക്കണം ഔവിന് നേരെ എന്ത് കൊടുക്കണം വര കൊടുക്കണമല്ലേ അതിനെ നേരെ ഇത് യോജിപ്പിക്കണം അപ്പം ഏതൊക്കെ പിസറാണ് നമ്മളിവിടെ പഠിച്ചത് ഏതൊക്കെ ചിത്രങ്ങളാണ് പഠിച്ചത് ഐരാവതം ഐരാവതത്തിന് നേരെ ഐക്ക് നേരെ എന്ത് കൊടുക്കണം ഐരാവതത്തിൻ്റെ നേരെ വര കൊടുക്കണം അതിന് ശേഷം രണ്ടാമത്തെ ചിത്രം ഏതാണ് ഉറുമ്പാണില്ലേ ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഊ ഉറുമ്പിൻ്റെ ആദ്യത്തെ അക്ഷരം ഊ ഒട്ടകത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് മൂന്നാമത്തെ പിക്ചർ ഏതായിരുന്നു മൂന്നാമത്തെ ചിത്രം ഏതായിരുന്നു ഒട്ടകമാണില്ലേ അപ്പൊ ഒട്ടകത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഊ ആണില്ലേ അപ്പൊ ഒത്തിക്ക് എന്ത് കൊടുക്കണം ഊവിന് നേരെ വര കൊടുക്കണം അത് കഴിഞ്ഞുള്ള നാലാമത്തെ ചിത്രം ഏതായിരുന്നു ഏതായിരുന്നു നാലാമത്തെ ചിത്രം നാലാമത്തെ ചിത്രം ഔഷധമായിരുന്നു അല്ലേ അപ്പം ഔഷധത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഔആ ആണല്ലേ അപ്പം എന്തു വേണം ഔവിന് നേരെ വര കൊടുക്കണം കണ്ടോ ഇപ്പൊ ഏതൊക്കെ അക്ഷരമാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് ഐരാവതം പഠിച്ചു ഏതൊക്കെയാണ് പഠിച്ചത് ഏതൊക്കെയാണ് പഠിച്ചത് ഐരാവതം പഠിച്ചു ഐരാവതം ഐരാവതം ഐരാവതത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഐരാവതത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഏത് അക്ഷരമാണ് ഐ ഇല്ലേ ഐരാവതത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഐ രണ്ടാമത് ഏതാ പഠിച്ചത് ഉറുമ്പ് ഏതാ പഠിച്ചത് ഉറുമ്പ് ഉറുമ്പിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഉറുമ്പിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഊ ഇല്ലേ ഉറുമ്പിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഉ അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഏതാ പഠിച്ചത് മൂന്നാമത്തെ ചിത്രം ഏതായിരുന്നു ഒട്ടകം മൂന്നാമത്തെ ചിത്രം ഒട്ടകം ഒട്ടകം ഒട്ടകത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഒട്ടകത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ആ വെരി ഗുഡ് ഒട്ടകത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ഊ അത് ഏതാ പഠിച്ചത് ഔഷധം അത് ഏതാ പഠിച്ചത് ഔഷധം ഔഷധത്തിന്റെ ആയത്തെ ഏതാ ഔ ഔഷധത്തിന്റെ ആയത്തെ എക്സ്റേ ഏതാ ഔ അപ്പൊ ഏതൊക്കെയാ പഠിച്ചത് ഐരാവതം പഠിച്ചു ഉറുമ്പ് പഠിച്ച് ഒട്ടകം പഠിച്ചു ഔഷധം പഠിച്ചു ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഐരാവതം പഠിച്ചു ഉറുമ്പ് പഠിച്ചു ഒട്ടകം പഠിച്ചു ഔഷധം പഠിച്ചു ഇന്ന് നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു ഐരാവതം ഉറുമ്പ് ഒട്ടകം ഔഷധം അത് കഴിഞ്ഞ് നോക്കി നമ്മുടെ സ്വരാക്ഷരങ്ങൾ അത് കഴിഞ്ഞ് താഴെ എന്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്വരാക്ഷരങ്ങൾ എഴുതുക അപ്പം എന്ത് വേണം നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങളില്ലേ സ്വരാക്ഷരങ്ങൾ ഒന്നും കൂടി പറയാം ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ ആ ആ ഇ ഇ ഉ ഉ എ എ ഐ ഔ അം ആ അതെന്ത് വേണം ദാ ഈ രണ്ട് വരയിലും തട്ടിച്ച് എന്ത് വേണം നല്ല നീറ്റായിട്ട് എന്ത് വേണം ഇല്ലേ ഈ രണ്ട് വരയിലും തട്ടിച്ച് സ്വരാക്ഷരങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതി വെക്കണം എന്നിട്ടും സൈഡിൽ ഇന്നത്തെ മിസ് ക്ലാസ് എടുത്ത ആ ദിവസത്തെ ഏത് കൊടുക്കണം ഡേറ്റും ഡേറ്റ് കൊടുക്കണം എന്നിട്ട് വേണം ഈ വർക്ക് ചെയ്യാൻ ഓക്കേ ഇപ്പോൾ മിസ്സ് പഠിപ്പിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ എന്ത് വേണം ഇന്ന് നമ്മൾ ബുക്കിനകത്ത് ഒന്നും റൈറ്റ് ചെയ്യാനില്ല അതിനു പകരം ടെസ്റ്റിനകത്ത് ഇന്നത്തെ ഡേറ്റ് ഇട്ട് മിസ് പറഞ്ഞു തന്നെ ഇത്രയും നല്ല നീറ്റായിട്ട് റൈറ്റ് ചെയ്യണം ഓക്കെ എല്ലാവരും ചെയ്യുമല്ലോ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മിസ് എന്തു ചെയ്യും ഇത് ഉറപ്പായിട്ട് നോക്കും ഓക്കെ വൈബി ചിൽഡ്രൻ അസാമലൈക്കും